കാട്ടാന ശല്യം മൂലം പൊറുതിമുട്ടുകയാണ് മലയോര മേഖലയിലെ കർഷകർ. കൂടരഞ്ഞി, ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തുകളിലാണ് കാട്ടാന ശല്യം രൂക്ഷമായത്. നിരവധി പേരുടെ കൃഷിയാണ് ഇവിടെ കാട്ടാനകൾ നശിപ്പിച്ചത്. കൂടരഞ്ഞി പഞ്ചായത്തിലെ കക്കാടംപോയിൽ കരിമ്പ് മേഖലകളിലും ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ ഒന്നാം വാർഡ്പെട്ട കോനൂർകണ്ടി മരത്തോട് ഭാഗങ്ങളിലുമാണ് കാട്ടാന ശല്യം രൂക്ഷമായത്. കൂടരഞ്ഞി പഞ്ചായത്തിലെ കരിമ്പ് മേഖലകളിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി വാഴക്കൃഷി നശിപ്പിച്ചത്. മലയോര മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കക്കാടംപോയിലിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിലാണ് കരിമ്പ് പ്രദേശം. സമീപ പ്രദേശങ്ങളായ വാളംതോട്, നായാടംപോയിൽ പ്രദേശങ്ങളിലും കാട്ടാന ശല്യം രൂക്ഷമാണ്. ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട കോനൂർകണ്ടി, മരത്തോട്, കുന്താണിക്കാട്, പന്നിയാമല പ്രദേശത്തും കാട്ടാന ശല്യം രൂക്ഷമാണ്. കരിമ്പ്, വെണ്ടേക്കുംപോയിൽ, ആദിവാസി കോളനി ഉൾപ്പെടെയുള്ള ഭാഗത്തും കാട്ടാന ശല്യം പതിവായി. രാത്രി എത്തുന്ന കാട്ടാനക്കൂട്ടം നേരം വെളുത്താലും കൃഷിയിടങ്ങളിൽ തങ്ങുന്നത് പതിവായി. ഞങ്ങൾ ആശങ്ക വെച്ചാൽ ഇവിടെ കുട്ടികളുണ്ട്, പിന്നെ പ്രായമായ ആളുകളുണ്ട്, പിന്നെ ഡയാലിസിസ് അങ്ങനെ അസുഖങ്ങളായിട്ട് ഡെയിലി ഹോസ്പിറ്റലിൽ പോകുന്ന ആളുണ്ട്. ഇവർക്കെല്ലാം പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പാനിക് മൂവ്മെൻറ്റ് ഒന്ന് മാറ്റി കിട്ടാനായിട്ട് അധികൃതർ, അതായത് പഞ്ചായത്തും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ, വില്ലേജും പിന്നെ വാർഡ് മെമ്പറും പിന്നെ പോറസ്റ്റുകാരും കാര്യക്ഷമമായിട്ട് ഇടപെട്ടിട്ട് ഇതിന് വേണ്ട ശാശ്വതമായിട്ടൊരു പരിഹാരം, അതായത് ഇത് നമ്മളിപ്പോൾ ആനേനെ ഓടിച്ച് അപ്പോഴേ അക്കരെ നടത്തി വിട്ടാലും ആന വീണ്ടും ഇവിടെ ഇപ്പം ചക്ക, മാങ്ങ, തേങ്ങ അങ്ങനെ ആനയ്ക്ക് വേണ്ട തിന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിച്ച് ആന വീണ്ടും കൊണ്ടുവരും. അത് ഇതിന് പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തുക, ഒന്നെങ്കിൽ ഫെൻസിങ്ങോ അല്ലെങ്കിൽ ഇതിന് റാപ്പിഡ് ഫോഴ്സ് ഇവിടെ വന്നിട്ട് ആനേനെ ഇവിടുന്ന് ഡെയിലി നമുക്ക് ഒരു പട്രോളിങ് ചെയ്ത് ഇതിനെ പുറത്താക്കാൻ നോക്കുക. കൃഷിപ്പണികൾക്കായി കരിമ്പ് എസ് ടി കോളനിയിൽ നിന്നെത്തിയ ആദിവാസികൾ ആനയുടെ മുൻപിൽ അകപ്പെട്ടപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മരത്തോട് ഭാഗത്ത് അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന സ്ഥലത്തെത്തിയ ആന വീട് തകർക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ വർഷം മെയ്യിലാണ് കുന്താണിക്കാട്ടിൽ കർഷകൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഫെൻസിങ്ങും ആനയിറങ്ങുന്ന സ്ഥലങ്ങളിൽ ലൈറ്റുകളും സ്ഥാപിക്കാമെന്ന് വനം വകുപ്പ് അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞ് ഇതുവരെയും നടപടികൾ ആയിട്ടില്ല. കൃഷിനാശം നേരിട്ട കർഷകർക്ക് നഷ്ടപരിഹാരം അനുവദിക്കണമെന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൂടരഞ്ഞി.